காலம் பொன்பூவின் காலம் என் நெஞ்சின் நீனம் தேடும் நீதாரே காலம் பொன்பூவின் காலம் என் நெஞ்சின் நீனம் தேடும் நீதாரே ஏலேலம் பாடனாய் வரவாய் மாயாதே ஓரோ ஜன்மங்கள் பந்தங்கள் நிறவாலே என் கண்ணில் பாரும் நோரலையாலே தெளியும் நீரேதோ நாளங்கள் காலங்கள் நிறையாலே. Yes, welcome to the show, the Street Busker, Salman and Hexon. Welcome to the show. Welcome. Abo, endakke undu vishesham? നല്ല വിശേഷം. നാട് തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ മാള. ഓക്കെ. ആൻഡ് ഹെക്സോൺ? ഇവിടെ കരിമുകൾ. കരിമുകൾ. ഓക്കെ. ആദ്യം തന്നെ തുടങ്ങേണ്ടത്, ആക്ച്വലി നിങ്ങളുടെ രണ്ട് വീഡിയോസ് ഭയങ്കര പോപ്പുലർ ഹിറ്റ് ആയിരിക്കുന്നത്, കാരണം ഇന്ത്യൻ റെയിൽവേയിലും ഒന്ന് കെ എസ് ആർ ടി സിയിൽ നടത്തിയിട്ടുണ്ട്. എല്ലാ സ്ട്രീറ്റ് ബസ്കിങ് ഭയങ്കര യുനോ ട്രെൻഡായി നിൽക്കുന്നതാണ്. അവിടെ അതിലേക്ക് വരാം. ആദ്യം എങ്ങനെയായിരുന്നു ദ ഫസ്റ്റ് തോട്ട് ഓഫ് സ്ട്രീറ്റ് ബസ്കിങ്? അത് എങ്ങനെയായിരുന്നു സിനിമ? തോട്ട് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഉണ്ടായതല്ല. സ്ട്രീറ്റ് ബസ്കിങ് കോളേജിൽ നിന്ന് ഉണ്ടായിരുന്ന തോട്ടാണ് ആദ്യം. പിന്നെ അവിടെ വർക്കൗട്ടായില്ല. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒരു അവസ്ഥയിൽ അങ്ങനെ സ്ട്രീറ്റിലേക്ക് എത്തിപ്പെടുന്നതാണ്. ഓരോ സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വൺ ഇയർ ആവുന്നുള്ളൂ ബസ്കിങ് തുടങ്ങിയിട്ട്. ഇല്ല, ഞങ്ങൾ ജസ്റ്റ് കുറച്ചായിട്ടുള്ളൂ പരിചയപ്പെട്ടിട്ട്. ഇല്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക്, മറ്റേ ബസ്സിലുള്ള ട്രെയിനിലുണ്ട്. പിന്നെ കവർ സോങ്സ്. ബസ്സില് ആദ്യമായിട്ട് ചെയ്ത സമയത്ത് അതിലേക്ക് ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ എന്റെ കൂടെയുള്ള ഫ്രണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ നീ ഒരു പാട്ടുപാട് 1 മില്യൺ അടിക്കാന്ന് പറഞ്ഞിട്ട് ചെയ്താണ് പെട്ടെന്ന്. ഒരു സ്റ്റക്കായിരുന്നു, പെട്ടെന്ന് ചെയ്ത് നോക്കിയത്. ഈ ഒരു കൾച്ചർ ആക്ച്വലി നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള ഫോറിൻ കൺട്രീസിലാണ്. അവിടുത്തെ ഒരു ബസ്കിങ് കൾച്ചറാണ്. ഇന്ത്യയിൽ എനിക്ക് പിന്നെ നോർത്തിലാണ് കുറെ ഒക്കെ ഉള്ളത്, അങ്ങനത്തെ ഒരു അർബൻ ഏരിയാസിലാണ്. കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സൽമാൻ ഇതൊരു ട്രെൻഡാക്കി കൊണ്ടുവന്നു. സൽമാൻ അല്ലാതെ വേറെ ബസ്കേഴ്സിനെ അറിയോ ഇവിടെ? എനിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രായമുള്ള ആൾക്കാർ പാടുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതൊരു വരുമാനമായിട്ട് ജീവിക്കണവരില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നുമില്ല, ട്രൈ ചെയ്തവരുണ്ട്. ഞാൻ കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അത് ത്രൂ ജീവിക്കണവരൊന്നുമല്ല. പക്ഷെ ഞാൻ അതിലൂടെ ഡെയിലി ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോകണം. അതിൽ നിന്നുള്ള പിന്നെ മെച്ചപ്പാടുകളാണ് ഇപ്പൊ ഷോസും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഫസ്റ്റ് പറഞ്ഞ ഞാന് ബസ്ക് ചെയ്ത സമയത്ത് ആദ്യം ഇട്ടിരുന്നൊരു ആം ഐ ദ ഓൺലി ഡെയിലി ബസ്കർ ഇൻ കേരള എന്നുള്ളൊരു സാധനം. അതാണ് ആദ്യം 500K എന്തോ അങ്ങനെ. സപ്പോർട്ട് ഇതിന് ആക്ച്വലി ഭയങ്കരമായിട്ട് വേണ്ട ഒരു ഫീൽഡാണ്. ആക്ച്വലി ഇതൊരു ബഡ്ഡിങ് ഫീൽഡ് ആണല്ലോ. അപ്പോ ഫാമിലി, എനിക്ക് ഫാമിലിയിലും കുറെ ആൾക്കാർ പാടില്ലേ? ഉണ്ട്, കുടുംബക്കാരൊക്കെ എല്ലാരും പാട്ടുകാരാണ്. പാപ്പച്ചിയും പാടും ഉമ്മയും പാടും. എക്സാമ്പിൾ, വീട്ടില് ലൈക്ക് മ്യൂസിക് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഗിറ്റാർ പ്രൊഫഷണൽ പഠിച്ചു. വീട്ടില് ചേട്ടനും അങ്കിളൊക്കെ ഗിറ്റാർ വായിക്കുന്നു. അങ്ങനെ അവര് ചെറുപ്പം തൊട്ട് ഞാൻ ഒരു 5-ാം ക്ലാസ് തൊട്ടൊക്കെ അവര് ഗിറ്റാർ എടുത്ത് തന്നു. അപ്പൊ അങ്ങനെ പഠിച്ചു. അത് കീബോർഡിനോടാണ് താല്പര്യം, പിന്നെ അത് നേരെ ഗിറ്റാറിലേക്കായി. പിന്നെ ഇത് ഞാനിങ്ങനെ വീഡിയോ എടുക്കാന്നല്ല, ലൈക്ക് മീറ്റ് ചെയ്യാന്നാണ് ആദ്യം പറഞ്ഞത്. ലൈക്ക് എന്താണ് ആളെ പരിചയം, പുള്ളി ഷോപ്പിൽ നിന്നുള്ള വീട്ടുകാരനെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരാളുണ്ട് അടിപൊളിയാണ് വെച്ചാന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോ ഫ്ലാറ്റില് ഞാൻ താമസിക്കുക കാക്കനാട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ വിളിച്ച് മീറ്റ് ചെയ്ത് കയ്യിൽ ഇങ്ങനെ ഗിറ്റാർ കൊടുത്തപ്പോ തന്നെ ഇങ്ങനെ അങ്ങനെ ഒഴുകി കൈ അപ്പൊ തന്നെ മനസ്സിലായി പറ്റിയ ആൾ തന്നെയാണ്. അങ്ങനെ പിന്നെ വീഡിയോ ബാൻഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിലേക്ക് വന്നതാ. ഷോസ് ചെയ്യാൻ ബാൻഡ് അപ്പോഴും ഫോം ചെയ്തിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ജസ്റ്റ്
അങ്ങനെ വർക്ക്ഔട്ട് ആയത്. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രൊഫഷണലി ചെയ്യുന്നോ രണ്ടുപേരും? ഇതിന് ശേഷം ഈ നമ്മുടെ വീഡിയോ ഇതിന് വൈറലായതിനു ശേഷം, അല്ലെങ്കിൽ ഇത് ആക്ച്വലി ബസ്സിൽ പെർഫോം ചെയ്തതിനു ശേഷം ബസ്സിലെ കോ പാസഞ്ചേഴ്സിന്റെ ഒക്കെ റെസ്പോൺസ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? അവര് സപ്പോർട്ടീവ് ആയിരുന്നു. ആക്ച്വലി വീഡിയോയിൽ ഇല്ലാത്ത ഭാഗം ഉണ്ട് അതില്. ലൈക്ക് വീഡിയോയില് ഫസ്റ്റ് എടുത്ത ടേക്കാണുള്ളൂ, പിന്നെ രണ്ട് പാട്ട് ഞാൻ പാടി ആക്ച്വലി. അപ്പൊ മുന്നിലുള്ള ചേച്ചിമാരൊക്കെ കൈയടിക്കണ, എണീച്ചെന്ന് കൈയടിക്കണ, കൂടെ പാടണൊക്കെ ഉണ്ടായിരുന്നു. വേറെ എവിടെങ്കിലും ലൈക്ക് നമ്മൾ കാണാത്ത സ്ഥലത്ത് വീഡിയോ എടുക്കാത്ത സ്ഥലങ്ങൾ നിങ്ങൾ പെർഫോം ചെയ്തിരുന്നു? ഇഷ്ടം പോലെ വീഡിയോ എടുക്കാൻ ആ സമയത്ത് എന്റെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് അവളിങ്ങനെ എല്ലാം വീഡിയോ എടുക്കണ സ്വഭാവം ഉള്ളതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ്. അതല്ലാതെ മെയിൻ ക്യാമറമാനായിരുന്നു, അതുകൊണ്ട് കിട്ടിയതാണ്. ഇപ്പോഴും അല്ലെങ്കിൽ എവിടെ പോയാലും എനിക്ക് ക്രൗഡ് എക്സ്പെരിമെന്റ് ഇഷ്ടമാണ്. നമുക്ക് എന്നാ ഒരു പാട്ടിലേക്ക് പോയിട്ട് ബാക്കി ചോദിക്കാം. कैसे बताए कि तुझको चाहे यारा बता ना पाए, बातें दिलों की देखो जो बाकी आंखें तुझे समझाए, तू जाने ना तू जाने ना तू जाने के भी हम ना मिले तुमसे न जाने क्यों मिलो के है फासले तुमसे न जाने क्यों अनजाने है सिलसिले तुमसे न जाने क्यों सपने हैं पलकों तले तुमसे न जाने क्यों. क्या बात आदि बसलन फैमिली. ओके ऑलराइट. ഇത് ഈ വീഡിയോസ് കണ്ടിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ മ്യൂസിക് ഡയറക്ടർസ് ഫേമസ് ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഓ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആ വീഡിയോ വൈറലായപ്പോൾ ദീപക് ദേവ് പുള്ളി മെസ്സേജ് അതാണ് ഏറ്റവും വലിയൊരു സാധ്യത. അതുകൊണ്ടാണ് ഈ കൊച്ചിയിൽ കൂടി ഇങ്ങനെ അങ്ങനെ ആഗ്രഹമുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ അറിയില്ല, വർക്ക്ഔട്ട് ആവില്ല എന്നുള്ള ഇങ്ങനെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്, കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. അറിയില്ല സമയമെടുത്ത്. അതെ, എത്ര ആളുകൾ ഡി എം അയച്ചിട്ടുണ്ട്? ഈവൻ ഗേൾസ് കുറെ പേരായി. ഓക്കെ, എത്ര ഡേറ്റിന് വെച്ചിട്ടുണ്ട്? പെർഫെക്റ്റ് അല്ല, ഗിറ്റാറുണ്ട്, പാട്ടുണ്ട്, ഇഷ്ടംപോലെ അക്കൗണ്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. വൈറലായപ്പോ അങ്ങനെ ടെററിസ്റ്റിന് നല്ല പ്രൈസ് കിട്ടിയിരുന്നു ആ പിച്ച വെച്ച നാട് എന്ന് പറഞ്ഞാൽ. പാദസ്വരത്തിന്റെ മേളം അഴകാ
വെച്ച നാൾ മുതൽ കുനി എൻ്റെ സ്വന്തം എൻ്റെ സ്വന്തം ആശ കൊണ്ട് കൂട് കൂട്ടിന ഇഷ്ടം കൂടി ഇഷ്ടംപോലെ റെസ്ട്രിക്ഷൻസ് ആണ് അവിടെ വരെ എത്തി അവിടെ ഇങ്ങനെ നിക്കണത്. ലൈക് എല്ലായിടത്തും ഇങ്ങനെ കോഴിക്കോടും എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി തന്നെ ആയാലും പറഞ്ഞ പോലെ ഞാന സ്റ്റാർട്ടിങ്ങിൽ ഒറ്റയ്ക്കായിരുന്നു ഇതേപോലെ മസ്ക് ചെയ്യുന്നത്. അപ്പൊ റെസ്പോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പരമാവധി പിടിച്ചു നിൽക്കും. ഇതെന്റെ വരുമാനമാണ് എന്റെ ജോലിയാണ്, എനിക്ക് ഇവിടെ നിന്നേ പറ്റും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കും. പിന്നെ അത് വല്ലാണ്ട് ബലം പിടിക്കില്ല, അവൻ മാറിപ്പോവും, പിന്നെയും വന്ന് ചെയ്യും അങ്ങനെ അങ്ങനെ. പിന്നെ പിന്നെ ആൾക്കാരെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി, കുറേ ഒരു സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു നല്ല സപ്പോർട്ടീവായിട്ട് ആൾക്കാർ ഉള്ളത് കൊണ്ട് ഇപ്പൊ എനിക്ക് അവിടെ ഒരു ഒഫീഷ്യൽ കോർണർ ഉണ്ട്. ബസ്കിങ് കോർണറാണ്, അത് ജൂ ടൗണിലെ സിനഗോഗിന്റെ താഴെ എൻ്റെ ഒരു അവിടുത്തെ എ സി പിയുടെ പെർമിഷൻ ഒക്കെ എടുത്തുന്ന അവിടുത്തെ ഒരു ജുനൈദ് കെയും പ്രവീൺ ചേട്ടനൊക്കെ അവിടുത്തെ അസോസിയേഷൻ പ്രസിഡന്റ്, അവര് ത്രൂ അങ്ങനെ അതൊക്കെ പോസിബിൾ ആണ്. മെറൈൻ ഡ്രൈവ് കൂടുതൽ എന്താ പറയാ, യൂത്ത് പ്രേമിക്കാനും അതുകൊണ്ട് അവരത് ആസ്വദിച്ചിരിക്കുന്നല്ലോ. നമ്മുടെ നമുക്ക് വരുമാനം ഉണ്ടാവില്ല, നമ്മള് അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്ക് ഫോട്ടോ വെച്ച് പോയി അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ആക്ച്വലി ഫോറിനേഴ്സ് കുറെ പേര് വരുന്നുണ്ടല്ലോ, അവരെ എപ്പോഴെങ്കിലും ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടംപോലെ അവര് ഏതൊക്കെയോ റഷ്യൻ ചാനൽസ് ഒക്കെ വന്ന് ക്യാപ്ചർ ചെയ്ത് പോയിട്ടൊക്കെ ഉണ്ട്. നിങ്ങള് ബിലോങ് ചെയ്ത ഒരു ടീം എത്ര പേര് മെമ്പേഴ്സാണ്? 7 പേരുണ്ടാവും. ഒരു ജാം 506 എന്ന് പറഞ്ഞത് ഒരു എന്റെ ഫ്രണ്ടിന്റെ റൂം നമ്പറാണ്, 506 ഫ്ലാറ്റ് നമ്പറാണ്. അപ്പൊ അവിടെ നിന്ന് ജാമിങ് ചെയ്തിട്ടുണ്ടായതാണ്. അഖിൽ എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് ഉണ്ട്, അവന്റെ അടുത്ത് ഹാൻഡ് പാനും കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് കൊറേ ഉണ്ട്. ഈ ഡിജറിഡു, മൗത്ത് ഹാർപ്പ്, അങ്ങനെ കൊറേ ഇവിടുത്തെ സാധാരണക്കാർ കാണാത്ത കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായതാണ് ഈ കണക്ഷൻ. ലൈക് പിന്നെ ഇവൻ അങ്ങനെ ലാസ്റ്റ് ആണ് ഇപ്പൊ ഇവൻ ആഡ് ആവണത് ഗ്രൂപ്പിലേക്ക്. ഇപ്പൊ ടോട്ടൽ 7 പേര്. അതാണ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഗൈസ്, ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എൻഡവേഴ്സ്. ആൻഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടുമ്പോൾ ഒരു നല്ല പാട്ട് നിങ്ങൾക്ക് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.